സിനിമാ കാഴ്ച യൂട്യൂബ് ചാനലിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നിപ്പോ എന്റെ കൂടെ വിനൂസ് ഹബ്ബ് ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മിസ്റ്റർ എഫ് ഡി എഫ് എസ്. അപ്പൊ ഞങ്ങൾ ഇന്ന് 2023 ഇറങ്ങിയ ഏതാണ്ട് 224 സിനിമകൾ, അതിലേതാണ്ട് വിജയിച്ച സിനിമകൾ വെറും 9 ബാക്കി ഉള്ള സിനിമകൾ, അതായത് 221 സിനിമകളും സിനിമകളും മാലപ്പടക്കം പോലെ പൊട്ടിയ സിനിമകളാണ്. എന്നിട്ടാണ് ഇവന്മാരൊക്കെ വന്നിരുന്നോണ്ട് പറഞ്ഞത് റിവ്യൂ ചെയ്യരുത്, മറ്റേ ചെയ്യരുത്, മറിച്ച് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇനി പൊട്ടിയ സിനിമകളുടെ പ്രധാനപ്പെട്ട 8 സിനിമകളെ കുറിച്ചിട്ട് നമ്മൾ പറയല്ലേ. ഇൻഡസ്ട്രി ഹിറ്റ് നേടിയ ഒരൊറ്റ സിനിമയേ ഉള്ളൂ. 9 സിനിമകളിൽ ആദ്യത്തെ ഇൻഡസ്ട്രി ഹിറ്റ് മലയാളികളെ മലയാളികളെ ഒരു എന്താ പറയാ, ഒന്ന് വാനോളം ഉയർത്തിയ സിനിമ ഒന്നായിരുന്നു ജൂടാനി സംവിധാനം ചെയ്ത. അതെ, 2018. അതായത് ഒരു നമ്മളുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച കണക്ഷൻ എന്ന് പറഞ്ഞ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ 2018 ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആണ്. രണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ കൂടെ പറയണ്ടേ. കളക്ഷൻ എത്ര വന്നു? ഏകദേശം 200 കോടി വന്നു. 200 കോടി കവർ ചെയ്ത 200 കോടി കവർ ചെയ്ത സിനിമ 200 കോടി കവർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ സിനിമ, രണ്ടാമത്തെ സിനിമ വെച്ചാൽ മമ്മൂക്കയുടെ സിനിമ അല്ലേ? മമ്മൂക്കയുടെ സിനിമ കണ്ണൂർ സ്കോഡ്. അത് ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു. ബോക്സ് ഓഫീസ് ഹിറ്റ് ആണ്. 100 കോടി ക്ലബിൽ കയറിയ സിനിമയാണ്. അത് റോബി രാജിന്റെ സിനിമ സംവിധാനം ചെയ്ത സിനിമ കണ്ണൂർ സ്കോഡ്. മമ്മൂട്ടി കമ്പനി തന്നെ ആയിരുന്നു ആ സിനിമ എടുത്തത്. അതുകൊണ്ട് മമ്മൂട്ടി കമ്പനിയുടെ 3-ാമത്തെ സിനിമ ആയിരുന്നത്. അപ്പൊ ഇതിന് മുമ്പെടുത്ത 2 സിനിമകളും ഹിറ്റാണ്. എല്ലാ സിനിമ ഹിറ്റാ. പിന്നെ പുള്ളിയുടെ തന്നെ മറ്റൊരു സിനിമ കൂടെ ഉണ്ട്, കാതൽ. കാതൽ ഹിറ്റ് സ്റ്റാറ്റസ് നിൽക്കുവാണോ? അതെ അതെ, നിലവിലിപ്പം നിലവിലിപ്പം സിനിമ, അതായത് ജി സി സി റിലീസ് ഇല്ല പടം. ഇല്ലാതിനും ഏകദേശം 30 കോടി കളക്ട് ചെയ്തു. 30 കോടി സിനിമ കളക്ട് ചെയ്തു. അപ്പൊ അതും നമുക്ക് 3-ാമത്തെ കൂട്ടാം. അത് നമ്പർ 3-ലെ കൂട്ടാം വരുന്ന ഒരു സിനിമ. 4-ാമത്തെ സിനിമ വരുന്നത് നമ്മുടെ ദിലീപേട്ടന്റെ സിനിമ, അതെ, വോയിസ് ഓഫ് സത്യനാഥൻ. കുറേ നാൾക്ക് ശേഷം റാഫി റാഫി റാഫിയുടെ സംവിധാനത്തിൽ ജോജു ഉണ്ട്. ജോജും ദിലീപേട്ടനും കോമഡി ഒരു പക്ഷെ നല്ല ഹിറ്റ് ആണ് പടം ഹിറ്റ് ആണ്. അത്യാവശ്യം പടം നല്ല പടമായിരുന്നു. അത്യാവശ്യം ആളുകൾക്ക് ഫാമിലി നന്നായിട്ട് കേറിയ സിനിമ അല്ലെ? ഫാമിലി പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ദിലീപിന്റെ തന്നെ ഒരു അടാറ് ബോംബിന്റെ കാര്യം അത് പറയുന്നുണ്ടോ? നല്ലത് കൊടുത്തതിന് അടുപ്പത്തിൽ വലിയ ബോംബും കൊടുത്തിട്ടുണ്ട്. അത് വേറെ കാര്യം. നമ്മുടെ സിനിമ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമ അതൊരു ദുരന്തം എന്നല്ല, അത് മറ്റേ നമ്മുടെ എന്താ പറയാ, കൊങ്കൺ ട്രെയിൻ മറിഞ്ഞതുപോലെ ആയിപ്പോയി. നാല് ഹിറ്റുകൾ. 5-ാമത്തെ ഹിറ്റ് നമ്മുടെ രോമാഞ്ചം. രോമാഞ്ചം നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും അപ്പുറം എത്തിയ ഒരു സിനിമയാണ്. നമ്മൾ പ്രതീക്ഷയില്ലാതെ വന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ഡയറക്ടർ ആരായിരുന്നു രോമാഞ്ചത്തിന്? ജിത്തു മാധവൻ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി അതാണ്. ഇവരെല്ലാരും അത്യാവശ്യം എല്ലാവരും നേടിയതല്ലേ? സൗബിൻ അതിനകത്ത് പൈസ മുടക്കിയിട്ടുള്ള സിനിമ. അതെ അല്ലേ? സൗബിൻ അത്യാവശ്യം നല്ല സിനിമയായിരുന്നു. അത് കഴിഞ്ഞ പിന്നുള്ള ഹിറ്റ് ചാർട്ടിലുള്ള ഒരു സിനിമ, 6-ാമത്തെ സിനിമ ഫാലിമി വേണം എടുക്കാം. ഫാലിമി നമ്മുടെ ബേസിൽ ജോസഫ്. ബേസിൽ ജോസഫ് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള നടനായി ഫാമിലി ഓഡിയൻസ് എടുത്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനും നിതീഷ്, അതും ഫസ്റ്റ് മൂവി ആയിരുന്നു. നിതീഷിന്റെ ഫസ്റ്റ് മൂവി. 2023 ഒരുപാട് പുതുമുഖ സംവിധായകരും അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ ആളുകളും. പക്ഷെ ഈ പറഞ്ഞ കണക്ക് പിന്നെ 224 സിനിമ ഇറങ്ങിയിട്ട് ആകെ 9 സിനിമയെ വിജയിച്ചുള്ളൂ. അത് അതിന് മെയിൻ കാരണം ആരാ? നമ്മള് റിവ്യൂസ് ആണ്. ചെയ്തതിന്റെ കാരണത്താലാണ് ബാക്കി 215 സിനിമ വിജയിച്ചത്. റിവ്യൂ ഉണ്ടല്ല? അല്ലല്ല, പക്ഷെ ഈ 215 സിനിമ പൊട്ടിയത് റിവ്യൂ ചെയ്തോണ്ട. റിവ്യൂ ചെയ്യുന്നവർ ആരും തെമ്മാടിത്തരം ഇമാര് പോപ്പർത്തരമാണ് എന്തിനാടാ റിവ്യൂ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല, എന്തിനാടാ ഊളകളെ ഇങ്ങനൊക്കെ എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത്? അതാണ് സംഭവം. അതാ അത് പറയുമ്പോഴത്തേക്ക് മേബി ഒരു 200 പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് ഉക്രിയുടെ കാര്യം പറയാം. ഉക്രിയെ പറ്റി പറയല്ല. 6 പടങ്ങളൊക്കെ. 7-ാമത്തെ പടം RDX. അത് നമ്മള് അതൊരു നമ്മള് സംബന്ധിച്ചു സത്യത്തില്.
ഷൈൻ നിഗം ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ അവൻ തിരിച്ചു വന്നു. എനിക്ക് ഷൈൻ നിഗത്തിന് ആരെയും ഉപദേശമുണ്ട്, മമ്മൂക്കെ ലാലിനും ഉപദേശമുണ്ട് സംശയമാണ്. അടിയുടെ ഇടിയുടെ വെടിയുടെ നല്ല സിനിമ പെപ്പെ, മറ്റേ നമ്മുടെ ശ്രീനാഥ് ബാസി ആൻഡ് ഷൈൻ നിഗം. പെപ്പയെ കുറിച്ച് പെപ്പയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം പറയണ്ട, ഈ അടി ഇടി പടം അല്ലാതെ പെപ്പയ്ക്ക് വേറെ ഒരു റോളും പറ്റത്തില്ല. കോഴി അങ്ങനെ എന്തോ ഒരു സിനിമ വന്നായിരുന്നല്ലോ, കോഴിയല്ല മാത്രമല്ല വേറൊരു ഓമയില്ലേ, അണ്ണ വേറെ ഒന്നും പറ്റത്തില്ല. പിന്നെ ബാക്കിയുള്ള പരിപാടിയൊന്നും ആയിട്ട് സ്ക്രീനിന്റെ മുന്നിൽ വരരുത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ റിവ്യൂ ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ അത് ചെയ്തു കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്തോണ്ടാണ് പടം പൊട്ടിയതെന്ന് പറയുന്നത്. ആൻഡ് എട്ടാമത്തെ സിനിമ അത് ആക്ച്വലി റീറിലീസാണ്, റീറിലീസാണ്. പുതിയ സിനിമയല്ല, ഭദ്രൻ സംവിധാനം ചെയ്തിരുന്ന പഴയ സ്ഫടികം, ലാലേട്ട സ്ഫടികം. അത് ഹിറ്റ് സ്റ്റാറ്റസ് ആണ്. ഒരു കാലത്ത് സ്ഫടികം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, സ്ഫടികം വീരയ ആലപ്പുഴ വീരയ തിയേറ്ററിൽ. അതോടൊപ്പം തന്നെ മഴയത്ത് മുമ്പ് മമ്മൂക്കാട് ശ്രീനിവാസന്റെ ഷീമാട്ടി. അപ്പൊ അപ്പുറത്ത് പെണ്ണുങ്ങളാണെങ്കിൽ ഇപ്പുറത്ത് ആണെങ്കിൽ പാലുകാച്ചുന്നു ഇവിടെ ഭയങ്കര ഒരു സംഭവമായിരുന്നു. നമുക്ക് വലിയ ചെലവില്ലല്ലോ, ചെലവില്ലാതെ വന്ന സംഭവം വന്നു, പടം അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടു, വീണ്ടും ഇഷ്ടപ്പെട്ടു, പ്രേക്ഷകർ അംഗീകരിച്ചു, അത് ഹിറ്റിലേക്ക് എത്തി. അങ്ങനെ എട്ട് അല്ലേ തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഒരു പടം റീറിലീസ് വന്നിട്ടാണ് ഹിറ്റ് ചാർട്ടിൽ ചടം പിടിച്ചത്. അത് ഇച്ചിരി കഷ്ടമാണ്. 2023 മറ്റേ ലാസ്റ്റ് സിനിമ നമ്മുടെ ഒമ്പതാമത്തെ സിനിമ, അതൊരു ക്രൈം ത്രില്ലർ. എനിക്കിന്ന് ദിലീപേട്ട സംഭാവന ചെയ്തു, ലാലേട്ട സംഭാവന ചെയ്തു, മമ്മൂക്ക സംഭാവന ചെയ്തു, പിന്നെ കുറച്ച് ഹിറ്റ്ലിസ്റ്റ് അല്ലാത്ത ആളുകൾ സംഭാവന ചെയ്തു. പക്ഷെ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഗരുഡൻ, സുരേഷ് ഗോപിയുടെ ഗരുഡൻ സിനിമയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നല്ല ഒരു ത്രില്ലർ സിനിമ, ബിജുമേനോൻ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു, അതിന്റെ സംവിധായകൻ സിനിമ, ആ ഒരു സിനിമയുടെ കണ്ടന്റ് അല്ലെങ്കിൽ ആ സിനിമയുടെ ആ ഒരു ഇതിനനുസരിച്ച് സിനിമ കളക്ട് ചെയ്തോ ഇല്ലെന്നുള്ളത് അതൊരു, അത് എന്തുകൊണ്ടെന്നറിയോ, ഇതിനകത്ത് ഇച്ചിരി ഇച്ചിരി ലാഗ്നസ് എന്ന് വെച്ചാല് സ്റ്റോറി കൊണ്ടുപോകുന്ന ഭയങ്കര സ്ലോ ഇല്ല. ഇപ്പൊ സുരേഷ് ഏട്ടൻ ആയിക്കോട്ടെ, സുരേഷ് ഗോപി അദ്ദേഹം കൊണ്ടുവരുന്ന മോഹൻ എന്ന സിനിമയുണ്ട്. ഞാൻ സിനിമ കണ്ടായിരുന്നു, സജീഷ വിജയൻ അല്ലേ, രജീഷ വിജയൻ, രജീഷ വിജയൻ. അപ്പൊ ഇവരുടെ സിനിമ കണ്ടിരുന്നു, പക്ഷെ സിനിമ ഹിറ്റ് അല്ല, പക്ഷെ ഒരു നോർമൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതിന്റെ അതിന്റെ നിവിൻപോയുടെ പടം ഉണ്ട്, ആസിഫയുടെ പടം ഉണ്ട്, പിന്നെ പിന്നെ നമ്മുടെ ദിലീപേട്ടന്റെ പടം ഉണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞു ബാന്ദ്ര ഉണ്ട്, പിന്നെ വേറെ ആരൊക്കെയാ വലിയ ആറ്റം ബോംബാണ്, രണ്ടെണ്ണം ചാക്കോച്ചം പൊടിച്ചോറണം, ചാവേറ് പൊടിച്ചോറണം, പിന്നെ കാസർഗോൾഡ്, കാസർഗോൾഡ് കൊണ്ടു അല്ല അങ്ങനെ തുറമുഖം പോയി അല്ല. പക്ഷെ ഇതിനകത്ത് നമ്മുടെ ജോജുന്റെ ഇരട്ട അത്യാവശ്യം നല്ല പടം, പക്ഷെ ഹിറ്റായില്ല, ഹിറ്റായില്ല, ഇരട്ട എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, പക്ഷെ ഹിറ്റായില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു തന്നെയായിരുന്നു 2023 എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സിനിമ സംവിധാനം ചെയ്യുന്നവരും പ്രൊഡ്യൂസ് നടക്കുന്നവരും ചിന്തിക്കണം, ആദ്യമേ നമ്മൾ ചിന്തിച്ചു വേണം. കാരണം മലയാള ഇൻഡസ്ട്രി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നല്ല സിനിമകൾ ഒരിക്കലും നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് തകർക്കാൻ ഒരാളും രംഗത്ത് വരുന്നു. ഞങ്ങളൊക്കെ മണ്ടന്മാരെ പറയാനുള്ളൂ. സോ അടുത്ത വർഷം 2023 മലയാള സിനിമയ്ക്ക് വലിയൊരു അടിയായിരുന്നു, മൊത്തം ബോംബായിരുന്നു. സോ 2024 അങ്ങനെ ആവാതിരിക്കട്ടെ, നല്ല നല്ല സിനിമകൾ മലയാള ഇൻഡസ്ട്രിയിൽ വരട്ടെ, നല്ല സംവിധാനം, നല്ല കണ്ടന്റ് ഉള്ള നല്ല സിനിമകൾ വരട്ടെ. എസ്പെഷ്യലി ലാലേട്ട മമ്മൂക്കയ്ക്കും നല്ല നല്ല സിനിമകൾ ഉറപ്പായിട്ടും വീണ്ടും 2024 എത്തട്ടെ. 2024 എന്താണെങ്കിലും ലാലേട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് അനിവാര്യമാണ്. ലാസ്റ്റ് December 21 ചിലപ്പോ ഹിറ്റ് ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലായിട്ട് നേരിടണം. അപ്പൊ നമുക്ക് ഇനിയിപ്പം വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ വാങ്ങാം, അടുത്ത സിനിമ വിശേഷം ഉടനെ കാണാം. സോ ബൈ.